Lent is a journey from self-centeredness to self-giving. കർത്താവ് തന്റെ ഈ നിയോഗം പൂർത്തീകരിച്ചത് കുരിശിലൂടെയാണ്. ക്രൂശിലെ ആ സ്നേഹം ധ്യാനിക്കുന്നതിലുപരി നമ്മുടെ ജീവിതാനുഭവമാക്കി മാറ്റുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:1-17 വാക്യങ്ങളാണ്. The Gospel according to St. John, chapter 3, verses 1-70. അതിന്റെ കുറിവാക്യമായി എടുത്തിരിക്കുന്നത് 16 വാക്യമാണ്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ ധ്യാനത്തിന്റെ ചിന്താവിഷയം നിത്യജീവൻ ലഭ്യമാക്കുന്ന ദൈവസ്നേഹം എന്നുള്ളതാണ്. സമവീക്ഷണ സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിത്യജീവനെ കുറിച്ചും ദൈവരാജ്യത്തെ കുറിച്ചും ആധികാരികമായി വെളിപ്പെടുത്തുന്ന ഒരു സുവിശേഷമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം. ഉപമകളുടെയും കഥകളുടെയും സഹായമില്ലാതെയും അത്ഭുതങ്ങളെക്കാൾ അടയാളങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തും എഴുതപ്പെട്ടിട്ടുള്ള ഒരു സുവിശേഷമാണ് ഇത്. നമുക്ക് അല്പസമയത്തേക്ക് ചിന്തിക്കാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഈ വേദഭാഗം നമുക്ക് എല്ലാവർക്കും തന്നെ ഏറെ പരിചയമുള്ളതാണല്ലോ. അതുപോലെ തന്നെ ഈ വാക്യം നാം ചെറുപ്പം മുതലേ മനഃപ്പാഠമാക്കിയിട്ടുള്ളതാണ്. ഒന്നാമതായി യേശു ക്രിസ്തുവിനെയും തിരുവചന സത്യങ്ങളെയും അന്വേഷിച്ചറിയുക. നാം ഈ വേദഭാഗത്ത് കാണുന്ന നിക്കോദിമോസ് എന്ന ആൾ ഒരു പരീക്ഷ പ്രമാണിയും യഹൂദ മതപണ്ഡിതനും ആയിരുന്നു. യഹൂദ മത രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ ഉന്നത സ്ഥാനം അലങ്കരിച്ചിരുന്നുവെങ്കിലും അദ്ദേഹം ഒരു സത്യാന്വേഷിയും വിജ്ഞാനദാഹിയും ആയിരുന്നു. യേശു ക്രിസ്തുവുമായുള്ള തന്റെ അഭിമുഖത്തിൽ ഇതൊക്കെയും വെളിവാക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഒരു സത്യാന്വേഷി എന്ന നിലയിൽ താൻ കേട്ട അറിവുകൾ സത്യമാണോ ശരിയാണോ എന്ന് ഉറപ്പിക്കുവാൻ അതിന്റെ ഉറവിടത്തിൽ തന്നെ എത്തുകയാണ് ഈ വ്യക്തി. സമൂഹത്തിൽ തനിക്ക് ലഭിച്ചിട്ടുള്ള ഉന്നത സ്ഥാനത്തിനും മാന്യതയ്ക്കും കോട്ടം തട്ടാതെ വണ്ണം ഇരുളിന്റെ മറവിൽ രാത്രിയിൽ യേശുവിന്റെ അരികിലെത്തുന്ന നിക്കോദിമോസ് യേശു ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകൾക്ക് ഇവിടെ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുന്നു. യഹൂദ പ്രമാണിയുടെ ആഢ്യത്വവും പരീശന്മാരുടെ നിയമത്തിലുള്ള അറിവും യേശുവിനെ രക്ഷകനും നാഥനുമായി അംഗീകരിക്കുന്നതിന് നിക്കോദിമോസിന് തടസ്സമായി നിൽക്കുകയാണ്. നിക്കോദിമോസ് വളരെ ആദരപൂർവം ഇവിടെ ഗുരു എന്നർത്ഥം വരുന്ന റബി എന്ന് വിളിച്ചുകൊണ്ടാണ് യേശുവിനെ അഭിസംബോധന ചെയ്യുന്നത്. യേശു കർത്താവിനെ ഒരു ഉപദേഷ്ടാവ് മാത്രമായി അവൻ കാണുന്നു. കർത്താവ് തന്നെ ഒരിക്കൽ ശിഷ്യന്മാരോട് ചോദിച്ചു, ജനം എന്നെ ആർ എന്ന് പറയുന്നു? ചിലർ യോഹന്നാൻ എന്നും ചിലർ ഏലിയാവെന്നും മറ്റു ചിലർ പ്രവാചകന്മാരിൽ ഒരുത്തൻ എന്നുമായിരുന്നു അവരുടെ ഉത്തരം. സാക്ഷാൽ ദൈവത്തെ ഒരു ഉപദേഷ്ടാവും കേവലം അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രം പ്രവർത്തിക്കുന്ന ഒരു ദൈവപുരുഷനായി മാത്രം നിക്കോദിമോസ് ഇവിടെ കാണുകയാണ്. പ്രിയമുള്ളവരെ, നിക്കോദിമോസിന് യേശുവിനെ കുറിച്ചുള്ള കേവലം ബാഹ്യമായ അറിവുകൾ മാത്രമാണുള്ളത്. എന്നാൽ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നും യേശു ക്രിസ്തു നമുക്ക് ആരാണ് അത് നാം അന്വേഷിച്ചറിയേണ്ടതും ആയിട്ടുള്ള ഒരു സത്യമാണ്. രണ്ടാമതായി, ക്രിസ്തീയ ജീവിതത്തിൽ വീണ്ടും ജനനത്തിന്റെ അനിവാര്യത എന്നുള്ള വിഷയത്തെ നമുക്ക് ധ്യാനിക്കാം. ഒരു സത്യാന്വേഷിയായി കടന്നുവന്ന നിക്കോദിമോസിന്റെ ആത്മസംഘർഷങ്ങളെ കർത്താവ് ഇവിടെ മനസ്സിലാക്കുകയാണ്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ നീ വീണ്ടും ജനിക്കണമെന്ന് ഇവിടെ കർത്താവ് ഉറപ്പിച്ചു പറയുന്നു. ഇന്നും വിശ്വാസികളുടെ ഇടയിൽ ഏറെ ചിന്താ കുഴപ്പം പ്രയോഗിക്കപ്പെടുന്ന ഒരു വാക്യമാണ് ഇത്. ആക്ഷരികമായി മനസ്സിലാക്കുമ്പോൾ അമ്മയുടെ ഉദരത്തിൽ കടന്ന് വീണ്ടും ജനിക്കുക എന്ന് സംശയിച്ച നിക്കോദിമോസിനോട് കർത്താവ് അരുളി ചെയ്യുന്നു, വെള്ളത്തിനാലും ആത്മാവിനാലും ജനിച്ചാൽ മാത്രമേ ദൈവരാജ്യത്തിൽ കടക്കുവാൻ സാധ്യമാകുകയുള്ളൂ. വിശുദ്ധ മാമോദിസായിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു പ്രസ്താവനയാണിത്. ദൃശ്യമായ വിധത്തിൽ വെള്ളവും അദൃശ്യമായ വിധത്തിൽ ആത്മാവും അവിടെ പ്രവർത്തിക്കുന്നു. പരിപൂർണമായ ഒരു പരിവർത്തനമാണ് ഇവിടെ സാധ്യമാകുന്നത്. എന്നാൽ കേവലം ശൈശവത്തിൽ നടക്കുന്ന അത്തരം ദൃശ്യ അനുഭവങ്ങൾ കൊണ്ട് ദൈവരാജ്യ പ്രവേശനം പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം നമുക്ക് വേണ്ടി നമ്മുടെ ജ്ഞാന മാതാപിതാക്കൾ
ശൈശവത്തിൽ ഏറ്റുപറഞ്ഞ വിശ്വാസം അനുസ്യൂതം വളർത്തുകയും നമ്മുടെ അനുഭവത്തിൽ അത് പ്രതിഫലിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് നാം ആ വിശ്വാസത്തിൽ നിലനിൽക്കുന്നത്. യേശു ക്രിസ്തുവിൽ ജനിച്ച് അവനിൽ ജീവിച്ച് അവനോടുകൂടി മരിക്കുന്ന ജീവിതാനുഭവം ഉള്ളവർക്കാണ് അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയിൽ പങ്കാളികളാകുവാൻ സാധിക്കുന്നത്. മൂന്നാമതായി, സ്വന്തം പുത്രന്റെ ജീവനെ നൽകിയ ദൈവ സ്നേഹത്തെ തിരിച്ചറിയുക, അഥവാ ദൈവത്തിന് മഹത്വം കയറ്റുക. ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ ഉയർത്തുക അല്ലെങ്കിൽ അവന് മഹത്വം കരയേറ്റുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെയും കടമയും കർത്തവ്യവുമാണ്. തന്നിൽ വിശ്വസിക്കുന്ന ഒരുത്തനും നശിച്ചു പോകരുതെന്നും അവർ നിത്യജീവൻ പ്രാപിക്കണമെന്നും കർത്താവ് ആഗ്രഹിക്കുന്നു. പാപത്തിൽ ജനിച്ച മനുഷ്യജാതിയുടെ വീണ്ടെടുപ്പിനായി തന്റെ ഏകജാതനായ പുത്രനെ മറുവിലയായി തന്ന ദൈവ സ്നേഹത്തിന്റെ ആഴം നാം മനസ്സിലാക്കണം. നമ്മെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കുവാനായി ദൈവം ഒരുക്കിയ ഈ രക്ഷാപദ്ധതിയെ നാം അവഗണിച്ച് കളയരുത്. ഈ ദൈവിക ചൈതന്യം ഏറ്റെടുത്ത് ദൈവ സ്നേഹത്തിന്റെ ആഴവും പരപ്പും അനുഭവിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് മഹത്വം കരയേറ്റി അവന്റെ പദ്ധതി അനുസരിച്ച് ദൈവരാജ്യത്തിലേക്കും നിത്യജീവനിലേക്കും പ്രവേശിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും ദൈവം സംഗതിയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? ദഹിപ്പിക്കണമെന്നെ ശേഷം സ്നേഹം നൽകണം എൻ പ്രഭോ. ദഹിപ്പിക്കണമെന്നെ ശേഷം സ്നേഹം നൽകണമെൻ പ്രഭോ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അങ്ങയുടെ വചനം പറയുവാൻ തക്കോണം അടിയന്റെ നാവിനെ എടുത്ത് ഉപയോഗിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിത്യജീവനിലേക്കുള്ള ഞങ്ങളുടെ യാത്രയെ അവിടുന്ന് പരിപൂർണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കൂടുതൽ അങ്ങയുടെ ദൈവ സ്നേഹത്തിന്റെ ആഴത്തെ തിരിച്ചറിഞ്ഞ് മുൻപോട്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.